Hi dears, welcome back to my channel. Innu njan vannittulladu kuzhimandiyude recipe aayittana. Namukku adu ippo enganeyana ready aakkunnathu nokkam. കുഴിമന്തിക്ക് ആവശ്യമായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, 3 കപ്പ് ബസ്മതിയുടെ റൈസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതായിരുന്നു. കുഴിമന്തി മസാല എടുത്തിട്ടുണ്ട്, അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 പട്ട, റെഡ് ഫുഡ് കളർ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഡ്രൈ ലെമൺ, പിന്നെ സൺഫ്ലവർ ഓയിൽ. അപ്പം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ റെഡിയാക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾസ്പൂൺ കുഴിമന്തി മസാല, 1 ടീസ്പൂൺ ഗരം മസാല. ചിക്കനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 150 ml സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 1¼ കപ്പോളം സൺഫ്ലവർ ഓയിൽ വേണം. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് 1 hour ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി ചിക്കനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ചിക്കൻ വളരെ തണുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെച്ചു കൊടുക്കാം. ഇനി തീ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. റൈസ് വേവിക്കാനായിട്ട് ഞാനിവിടെ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 പട്ട ചേർത്ത് കൊടുക്കാം. 1 ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1½ ടേബിൾ സ്പൂൺ മന്തി മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി കുതിർത്തി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 15 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയം തന്നെ ഞാൻ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞാൻ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ദോശക്കല്ല് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ ചിക്കൻ മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ റൈസിന്റെ മുകളിലായിട്ട് 5 പച്ചമുളകും പിന്നെ റൈസ് വേവിക്കാൻ നേരത്തെ യൂസ് ചെയ്ത ഡ്രൈ ലെമണും നമുക്ക് വെച്ചു കൊടുക്കാം. റൈസിനൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു. മന്തി റൈസ് എന്ന് പറയുമ്പോൾ സ്മോക്ക് ചെയ്ത റൈസ് ആണ് ഇതിന്റെ സ്പെഷ്യലായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒരു പാത്രത്തിൽ ചാർക്കോൾ കത്തിച്ച് വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ മേലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുമ്പോൾ ഇതുപോലെ പുകയായിട്ട് വരും. അത് ജസ്റ്റ് വേഗം ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.